ഇന്ന് നമ്മുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിന്റെ ഒരു ട്രിപ്പ്, ഒരു ജസ്റ്റ് ഒരു ട്രിപ്പ്, ഒരു വയനാട് ട്രിപ്പ്. ഒരു കല്യാണം ഉണ്ട്, അപ്പം ഞങ്ങളെ നാളെയാണ് കല്യാണം. അപ്പം ഞങ്ങൾ ഒരു ദിവസം മുന്നേ പോവാണ്. ഒന്ന് വയനാട് അടിച്ചു പൊളിക്കുകയും ചെയ്യാം, കല്യാണത്തിന് കൂടും ചെയ്യാം. കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ വന്നിട്ട് കാണാം. യെസ്, റെഡി അല്ലേ? യെസ്, ഗൈസ് റെഡി അല്ലേ? ഫുൾ സെറ്റപ്പ് റെഡി അല്ലേ? തമിൾ ഡിയർ റെഡി അല്ലേ? ഓക്കെ, തമിൾ റെഡി അല്ലേ? ഇതെന്താ എന്റെ കയ്യില്? അടിപൊളി സെറ്റപ്പ് ആണല്ലോ. അത് ശരി, തരാം. യെസ്, ഹായ്. അങ്ങനെ നമ്മള് ലക്കിടി എത്തി. ലക്കിടി ഇല്ല ഇല്ല, ലക്കിടിയില് നമ്മളെ റൂമിന്റെ ആളെ കാത്തുക്ക അല്ലേ. രാശ ഒരു പ്രത്യേക ലുക്ക്, എന്താ രാശ പ്രത്യേക ലുക്ക് ആയിരിക്കുന്ന അങ്ങനെ ഇന്നലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലേശം ലേറ്റേ ഉറങ്ങി. എന്തായാലും രാവിലെ തന്നെ എല്ലാവരും നേരത്തെ എണീച്ച് കഴിഞ്ഞ് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നേരെ കല്യാണത്തിന് പിടിക്കണം. സുൽത്താൻ ബത്തേരി എത്തണം. ലക്കിടിയിൽ നിന്ന് കുറച്ച് പോവാനുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാരും റെഡിയാണ്, സെറ്റാണ്. ഇനി നേരെ സുൽത്താൻ ബത്തേരി, എല്ലാരും കൂടെ കല്യാണ പരിപാടിയിലേക്ക് പോവാണ്.
നമ്മളെ അൻവർക്ക അൻവർക്കാന്റെ മോളെ കല്യാണത്തിന് ഞങ്ങള് ബത്തേരി വന്നു. വയനാട് ചുള്ളിയോട് ബത്തേരി നിന്ന് 7 കിലോമീറ്റർ. ഞങ്ങളെ കല്യാണം അടിച്ചു പൊളിച്ചോണ്ടിരിക്കുക. കുറെ കാലം ഞങ്ങൾ ഒരു കല്യാണൊക്കെ അടിച്ചു പൊളിച്ചു. എന്താ പറയുക, നമ്മള് ഈ കൊറോണ ഇതൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. ഇവന്ന് നമ്മള് നമ്മളെ സുഹൃത്തിന്റെ കല്യാണം ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പൊ നമ്മൾ എൻജോയ് ചെയ്യാം, എൻജോയ് എല്ലാവരും അടിപൊളിയാണ്. ശരി, ഓക്കെ. അടിപൊളി ഡാൻസ് കളിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഞങ്ങളിങ്ങനെ വയനാടത്തെ കല്യാണം അടിച്ചു പൊളിക്കാണ്. അവനെ അതാനെ വിളിക്കണതാ ബാബൻ. കൊറോണ കൊറേ ആയിട്ട് നമ്മള് കല്യാണം അടിച്ചു പൊളിച്ചിട്ട് ഇനി കൊറെ കാലത്തിനും അടിച്ചു പൊളിക്കാണ് നമ്മൾ ഈ കല്യാണം. ഓക്കെ, ഞങ്ങള് വയനാട് ഞങ്ങളെ കമ്പനി കല്യാണത്തിന് വന്ന അതിന്റെ അടുത്തുള്ള ഒരു കാപ്പിത്തോട്ടത്തിലാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ സുബേഷ്. അപ്പൊ ഞങ്ങള് വയനാട് ട്രിപ്പും കല്യാണവും പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. വൈറ്റ് ഹൗസിൽ എത്തിയാണ്. ഒരു ഡിന്നർ കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ നാട്ടിലേക്ക്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.